ലെച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു കടലക്കറി ഉണ്ടാക്കാം. മുളപ്പിച്ച കടല ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഉണ്ട്, അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. നീളത്തിലരിഞ്ഞ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ട് 1 വിസില് വരുന്നവരെ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് 1.5 മണിക്കൂർ വരെ വേവിച്ചെടുക്കണം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. സവാളയുടെ പകുതി കട്ട് ചെയ്തതും 2 കഷ്ണം വെളുത്തുള്ളിയും 1 പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ ഉണക്കിയ കറിവേപ്പില ആണ് ചേർത്തിരിക്കുന്നത്. കറിവേപ്പില ഉണക്കുന്ന വിധം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ എപ്പോഴും എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടികളുടെ പച്ചമണം പോണതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് കടല വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 1/2 ടീസ്പൂൺ കടലയുടെ ഒപ്പം ഇടുക, ബാക്കി 1/2 ടീസ്പൂൺ ഇപ്പോൾ ചേർക്കുകയും ചെയ്യാം. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യണത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിതിൽ വളരെ കുറവ് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. തക്കാളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 1 തക്കാളിയുടെ പകുതി ഈ സമയത്ത് പ്യൂരിയാക്കി ചേർക്കാം. ഞാൻ തക്കാളി ചേർക്കാറില്ല. തക്കാളി ചേർക്കാതെ തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കടലക്കറിക്ക് കുറച്ചും കൂടിയും ചാറുണ്ടായിരിക്കണം. അപ്പം നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടലയും മസാലയും കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കടലക്കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.